നമസ്കാരം. ഗ്ലോബൽ മോൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യു കെയിൽ എന്തൊക്കെ പുതിയ നിയമമാറ്റങ്ങളാണ് നടക്കുന്നത്? യു കെയിൽ വരുന്ന വിദ്യാർത്ഥികളെയും വന്ന വിദ്യാർത്ഥികളെയും ഇതൊക്കെ എങ്ങനെ പ്രതികൂലമായിട്ട് ബാധിക്കും? കുറേ നാളുകളായിട്ട് യു കെയിലുള്ള മലയാളികളും യു കെയിൽ വരാനിരിക്കുന്ന മലയാളികളും വളരെ സൂക്ഷ്മതയോടെ നോക്കി കാണുന്ന അല്ലെങ്കിൽ വളരെ അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളാണ്. പലവട്ടം പലപ്പോഴായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, പല യൂട്യൂബ് ചാനലുകളിൽ കൂടെ നിങ്ങൾ അറിയുന്ന വിവരങ്ങളാണ്. പക്ഷേ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ശരിക്കും എന്താണ് ഇപ്പോഴത്തെ യു കെയിലുള്ള ആളുകളുടെ അവസ്ഥ, അവരേതൊക്കെ മാനസികാവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭാവി എന്തായിത്തീരും എന്നുള്ള ഒരു വിശകലനമായ ചർച്ചയാണ് ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിനുമ്പോൾ വളരെ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യം എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒന്നും മിസ്സായിരിക്കും. അടുത്തിട്ടുള്ള ബെല്ലൈക്കോൺ പ്രശ്നം മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസം 2024 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വളരെയധികം ഡ്രാസ്റ്റിക് ചേഞ്ചസാണ് യു കെയിൽ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇലക്ഷൻ മുൻനിർത്തിയിട്ടുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെങ്കിൽ പോലും കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ കണ്ടിട്ടുള്ളതിലെ ഏറ്റവും ഡ്രാസ്റ്റിക്കായിട്ടുള്ള കർശനമായ നടപടികൾ ഇമിഗ്രേഷനെതിരെ, ഇമിഗ്രേഷൻ പല രീതിയിലുണ്ട്, എല്ലാ ഇമിഗ്രേഷനെയും കട്ട് ഷോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ കർശന നിയമ നടപടികളാണ് യു കെ സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വന്ന സ്റ്റുഡൻസിനെ അഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഈ നെഗറ്റീവായിട്ടുള്ള റൂട്ട്സ് എല്ലാം പറയുന്നതിന് മുമ്പ് തന്നെ ആശ്വാസകരമായ ഒരു കാര്യം ആദ്യം പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. സ്റ്റുഡൻസായിട്ട് വന്ന ആളുകൾക്ക് ന്യൂ എൻട്രൻ റൂട്ട് ഇപ്പോഴും ആപ്ലിക്കബിൾ ആണ്. ഒരു വിസ അടിക്കാൻ വേണ്ട സാലറി ത്രഷോൾഡ് എത്രയാണോ അതിൻ്റെ 70% കിട്ടിയാൽ മാത്രം ന്യൂ എൻട്രൻ്റ് വിസ അവർ മാത്രം കൊടുത്താൽ തന്നെ അവർ ന്യൂ എൻട്രൻ്റ് വിസയ്ക്ക് എലിജിബിൾ ആണ്, അവർക്കത് വിസ അടിക്കാം. സോ സ്റ്റുഡൻസായിട്ട് വന്നവർക്കും സ്റ്റുഡൻസായിട്ട് നിൽക്കുന്നവർക്കും താൽക്കാലികമായ ഒരാശ്വാസമുണ്ടെന്നുള്ള കാര്യം ആദ്യം തന്നെ ഞാൻ മുൻകൂട്ടി അറിയിക്കുന്നു. ന്യൂ എൻട്രൻ്റ് വിസയെക്കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും അത് വിസിറ്റ് ചെയ്യാം. സോ ആ കാര്യം ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ യു കെയിൽ ഇപ്പോഴത്തെ അവസ്ഥകൾ ഞാൻ പറയാം. അതായത് യു കെയിൽ പണ്ട് വന്നിരുന്ന സ്റ്റുഡൻസ്, ഞാൻ 2020 വന്നതാണ്, ആ കാലഘട്ടം മുതൽ വന്നിരുന്ന സ്റ്റുഡൻസ് ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ ഉണ്ട്. ഒന്നെങ്കിൽ അത്യാവശ്യം സ്കില്ലുള്ള അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തിപ്പെടണം എന്നാഗ്രഹമുള്ള വിദ്യാർത്ഥികൾ കുറേ ജോലിക്ക് അപ്ലൈ ചെയ്യുകയും അവരവസാനം അവരുടെ ഫീൽഡിലൊരു ജോലിയിൽ ലാൻഡ് ചെയ്യുകയും അവർക്ക് വിസ അടിക്കുകയും അങ്ങനെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യും. അല്ല കഷ്ടപ്പെടാനോ അല്ലെങ്കിൽ കഷ്ടപ്പെടാനെന്നല്ല ഞാൻ പറഞ്ഞ ലക്കില്ലാത്ത ആളുകൾ, അതായത് കുറേ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് എങ്ങും എത്തപ്പെടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരുടെ സ്കിൽസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്താൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ആളുകൾ യു കെയിൽ എങ്ങനെയും നിന്ന് പോകണം എന്നുള്ള ആളുകൾ കെയർ വിസയിലേക്ക് സ്വിച്ച് ചെയ്യുന്നു, അവരങ്ങനെ നിന്ന് പോകുന്നു. ആ ഒരു ട്രെൻഡായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇമിഗ്രേഷൻ റൂൾ, ഈ ഇമിഗ്രേഷൻ റൂളുകളെല്ലാം കൊണ്ടുവരാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കുറേ അധികം ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങളെക്കുറിച്ച് ഞാനിവിടെ സംസാരിക്കുന്നില്ല. ഇത് നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തൊക്കെ നിയമങ്ങളാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഗവൺമെൻറ് ഉണ്ടെന്ന ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വളരെ പെട്ടെന്ന് സ്വിച്ച് ചെയ്യാനും യു കെയിൽ താമസിക്കാനും പറ്റുന്നൊരു വിസ കാറ്റഗറി ആയിരുന്നു ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് വിസ അല്ലെങ്കിൽ സീനിയർ കെയർ വിസ. ഈ പറഞ്ഞ വിസ കാറ്റഗറിയിലുള്ള എല്ലാ ജോലികൾക്കും അവർക്ക് ഡിപ്പെൻഡൻസിനെ കൂടെ നിർത്താൻ പറ്റത്തില്ല എന്നുള്ള നിയമം ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും, ഇപ്പം എല്ലാ ആളുകളും 22-ഉം 23-ഉം വയസ്സായിട്ടല്ല സ്റ്റുഡൻസായിട്ട് ഇവിടെ വരുന്നത്. പല ഒരു മെജോറിറ്റി ആളുകളും കല്യാണം കഴിച്ചതോ അല്ലെങ്കിൽ യു കെയിൽ വന്ന് പഠിത്തത്തിന് ശേഷം നാട്ടിൽ പോയി കല്യാണം കഴിച്ചിട്ട് വന്നവരോ ആയിരിക്കുന്നവരാണ് മെജോറിറ്റി ആളുകളും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കെയർ വിസയിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ കെയർ വിസയിൽ സ്വിച്ച് ചെയ്താലും ഇവിടെ നിൽക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമായി മാറിയിരിക്കുന്നു. അപ്പം ആ ഒരു സാഹചര്യത്തിൽ പിന്നുള്ളത് നമുക്ക് നോർമൽ വിസകളായിരുന്നു. നോർമൽ വിസകൾക്ക് യു കെയിൽ പണ്ട് 26,600 പൗണ്ട് ലഭിച്ചാൽ മതിയിരുന്നുവെങ്കിൽ ഇപ്പം അത് ഏകദേശം 12,000 പൗണ്ട് കൂടെ കൂട്ടിയിട്ട് 38,700 പൗണ്ടിലേക്ക് ഉയർത്തിയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ 38,700 പൗണ്ട് എന്ന് പറയുന്നത് യു കെ സംബന്ധിച്ചിടത്തോളം ഒരു എംപ്ലോയർ ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വെരി ഹൈ എമൗണ്ടാണ്. അപ്പം അത്രയും വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ഒരു നോർമലായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ഒരു ബിഗിനർ ലെവലിലോ ഇൻ്റർമീഡിയറ്റ് ലെവലിലോ ജോലി ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ആളുകളെ അത്രയും ഹൈ സാലറിയിൽ പ്ലേസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ലക്കുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. കാരണം അത്രയും ഹൈ സാലറി ഒരു ബിഗിനർ ലെവലിന് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിന് ഓഫർ ചെയ്യുന്ന കമ്പനികൾ വളരെ ചുരുക്കമാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വളരെ ചുരുക്കമാണ്. അപ്പം അവിടേക്കുള്ള കോമ്പറ്റീഷനും കൂടുതലാണ്. ഈ ഇൻ്റർനാഷണൽ ആപ്ലിക്കേഷൻസ് മാത്രമല്ല, യു കെ ജനിച്ചു വളർന്ന ഇംഗ്ലീഷുകാരോടും കൂടെ കോമ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ റിയലി ഹൈ ആണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത് യു കെയിൽ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു കെയിൽ ഡിപ്പെൻഡൻ്റായിട്ട് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠിച്ച ഫീൽഡിൽ ജോലി കിട്ടാൻ ഇപ്പം വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് കറൻ്റ്ലി നിലവിൽ വന്നിരിക്കുന്നത്. 4 April മുതൽ, അതായത് ഈ ആഴ്ച മുതൽ. അപ്പം സംഭവിച്ചിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പല സ്റ്റുഡൻസിനും ന്യൂ എൻട്രൻ്റ് കാറ്റഗറിയിൽ എലിജിബിൾ ആണ്. അതായത് ഗോയിങ് റേറ്റിന് 38,700 70%, അതായത് ഏകദേശം 30,000 പൗണ്ടെങ്കിലും സാലറി ഉണ്ടെങ്കിൽ അവർക്ക് വിസ അടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കറൻ്റ്ലി ഉള്ളതെങ്കിൽ പോലും
പല എംപ്ലോയേഴ്സിനും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയതായിട്ട് വന്ന നിയമമാറ്റങ്ങളെക്കുറിച്ച് അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ 38,700 pounds ഒരു ജനറൽ കാറ്റഗറി എല്ലാ വിസകൾക്കും വരുന്നത് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ പല കമ്പനികളും ഇൻ്റർവ്യൂവിന് ആളുകളെ വിളിക്കാതാവുന്നൊരു സാഹചര്യമാണ് കറണ്ടിൽ നില ഇപ്പം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആദ്യം ചോദിക്കും, ഡു യു നീഡ് എ വിസ കറൻ്റ്ലി ഓർ ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ള ക്വസ്റ്റ്യൻ എല്ലാ ജോലികൾക്കും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യം തന്നെ ആദ്യം തന്നെ ഈ വിസ വേണ്ട ആളുകളെ, ഇപ്പോഴോ ഫ്യൂച്ചറിലോ വേണ്ട ആളുകളെ അപ്പം തന്നെ കട്ട് ചെയ്ത് കളയുകയാണ് പല കമ്പനികളും ചെയ്യുന്നത്. അല്ലെങ്കിൽ എത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള, ഗൾഫിലൊക്കെ ഒന്ന് 3-4 വർഷം എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ അത്രയും സ്കിൽഡ് ായിട്ടുള്ള വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അവരുടെ പ്രൊഫൈൽ നോക്കിയിട്ട് വിളിക്കാറുണ്ട്. പക്ഷേ ഒരു മെജോറിറ്റി പുതിയതായിട്ടുള്ള ഗ്രാജുവേറ്റ്സിനുള്ള ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഒരു ജോലി കണ്ടുപിടിക്കുന്നത് യു കെയിൽ ഇപ്പോൾ അപ്രാപ്യമായ ഒരു കാര്യമായി വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ യു കെയിൽ പണ്ട് നിന്നിരുന്ന യാതൊരു രീതിയിലുള്ള ഒരു ബെനിഫിറ്റും യു കെ എന്ന് പറയുന്ന രാജ്യം ഇപ്പം ഇമിഗ്രൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് യു കെയിലേക്ക് പഠിക്കാൻ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ തരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പച്ചയായ യാഥാർത്ഥ്യം. എന്നാൽ ഏതെങ്കിലും രീതിയിൽ യു കെയിൽ നിൽക്കാമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കെയർ വിസ എടുത്താൽ പോലും അവരുടെ ഡിപ്പെൻഡൻസിനെ കൂടെ നിർത്താൻ പറ്റാത്തൊരു സാഹചര്യവും നിലവിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും യു കെയിൽ ഒരു സെറ്റിൽമെൻറ്റ് കണ്ടെത്താൻ സാധിക്കാതെ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഗവൺമെൻറ് എത്തി നിൽക്കുന്നത്. അതായത് 4 വഴിയും അടച്ച്. അതുമാത്രമല്ല, ചില ആളുകൾക്ക് ഇപ്പം ചില സ്റ്റുഡൻറ്റ് വിസ എടുത്ത് അവരുടെ ഡിപ്പെൻഡൻ്റായിട്ട് നിൽക്കാൻ, അപ്പോൾ ഓൾറെഡി സ്റ്റുഡൻ്റായിട്ട് വന്നു, അപ്പോൾ അവരുടെ ഡിപ്പെൻഡൻസിനെ വല്ലതും പഠിപ്പിക്കാൻ കേട്ടിട്ട് അവരുടെ ഡിപ്പെൻഡൻ്റായിട്ട് നിൽക്കുകയെന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് 2024 മുതൽ അവരുടെ ഡിപ്പെൻഡൻസിനെ കൂടെ നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷനിലാണ് ഇപ്പോൾ യു കെ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിപ്പെൻഡൻസിനെ കൂടെ നിർത്താൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വളരെയധികമുണ്ട്. ഇപ്പോൾ ഈ ഒരു സത്യാവസ്ഥ വളരെ മുൻപ് തന്നെ തിരിച്ചറിയുന്ന പല വിദ്യാർത്ഥികളും യു കെ മാറി യു കെയിലുള്ള വിദ്യാർത്ഥികൾ തന്നെ കാനഡയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ അയർലൻഡിലേക്കോ ഒക്കെ ചേക്കേറാനുള്ള പലവിധമായ ഓപ്ഷൻസ് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും പോയി സെറ്റിലാവണം, താൽക്കാലികമായിട്ടെങ്കിലും സെറ്റിലാവണം എന്നുള്ള ആഗ്രഹത്തോടെ പല ആളുകളും പല ഓപ്ഷൻസും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കറൻ്റ്ലി യു കെയിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മൂവിങ് ഫോർവേഡ് എന്തായിത്തീരുമെന്ന് പലർക്കും അറിയത്തില്ല. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ്. പണ്ട് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു. യു കെയിൽ ഷോർട്ടേജ് ആയിട്ടുള്ള ഓക്യുപ്പേഷൻസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ ഒരു ലിസ്റ്റിലാക്കി ആ ലിസ്റ്റിലുള്ള ആളുകൾക്ക് സാലറി ക്രൈറ്റീരിയ വ്യത്യസ്തമാക്കി വെച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ 95% ജോലികളും ആ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് പുതിയൊരു ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നു. അതിനകത്ത് യു കെയിൽ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഒരു ജനറൽ കാറ്റഗറി പ്രൊഫഷൻ എടുത്തു നോക്കിയാൽ 98% പ്രൊഫഷനുകളും ആ ഒരു ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിലില്ല. പണ്ട് അങ്ങനെ ഒരു ലക്ഷ്യം നമുക്കുണ്ടായിരുന്നു, അത് മൊത്തം അബോളിഷ് ചെയ്തിട്ട് April 4 പോയി. അതായത് ഈ കഴിഞ്ഞ ആഴ്ച മുതൽ അവർ മൊത്തം അടിമുടി മാറ്റിയിരിക്കുന്നു. അപ്പം ഇനിയിപ്പം എൻജിനീയറിങ് സെക്ടറിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റാലിറ്റി സെക്ടറിലോ അക്കൗണ്ടിങ് സെക്ടറിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് 38,700 pounds സാലറി ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും മുതൽ, അതായത് കഴിഞ്ഞ April 4 മുതൽ യു കെയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു വിസ അടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെല്ലാം വർക്ക് ചെയ്യുന്നതും പഠിച്ചതും ആയിട്ടുള്ള ആളുകൾക്ക് യു കെയിൽ ഇനിയൊരു ഭാവി എന്തായിത്തീരും എന്നുള്ളത് വലിയൊരു ചോദ്യത്തിനായിട്ട് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കറൻ്റ്ലി യു കെയിൽ നിൽക്കുന്നവരും ഇനി യു കെയിലേക്ക് വരാണ്ടിരിക്കുന്നവരും യു കെയെക്കുറിച്ച് രണ്ടാമതൊന്നും ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യാമെന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്, തികച്ചും ഉത്തരമില്ലാത്തൊരു വലിയൊരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭാവി എന്തായി തീരും എന്നൊക്കെയുള്ള സിറ്റുവേഷനാണ്. അപ്പം ശരിക്കും ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നത് യു കെയിലെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പല വിദ്യാർത്ഥികളും യു കെ വിടാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ള കാര്യമാണ്. പക്ഷേ ഒരു സന്തോഷ വാർത്ത എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും ആശ്വാസം തരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് യു കെയില് സ്റ്റേ ബാക്കും ഒക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ആരും, എൻ്റെ അറിവിലുള്ള ആരും കടത്തോടല്ല പോയേക്കുന്നത്. അവരുടെ കടങ്ങളെല്ലാം വീട്ടി അവരുടെ നാട്ടിൽ നിന്ന് എടുത്ത ലോണുകളെല്ലാം തീർത്തതിന് ശേഷമാണ്. അത് ചിലപ്പം പല ആളുകളും പറഞ്ഞേക്കാം, അങ്ങനെ യു കെ വന്ന് പഠിച്ച് ലോണും അടച്ച് തീർത്തിട്ട് തിരിച്ചു പോകുന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഈ ലോൺ അടച്ച് തീർക്കാൻ പറ്റാതെ നാട്ടിലേക്ക് പോകുന്നതും എല്ലാ ബാധ്യതകളും അവസാനിപ്പിച്ച് മറ്റൊരു ഓപ്ഷനിലേക്ക് നോക്കുന്നതും തമ്മിൽ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇനി പല ആളുകളും കാനഡയിലേക്കും ഒക്കെ പഠിക്കാൻ പോകുന്നതിനെക്കുറിച്ച് വരെ ചിന്തിക്കുന്നുണ്ട്. സോ അങ്ങനെ പോകുന്ന ആളുകൾക്കും അവരുടെ ബാധ്യതകളെല്ലാം അവസാനിപ്പിച്ച് വീണ്ടും ഒരു ന്യൂ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അതിന് വളരെയധികം അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പം നിയർലി 30s നിൽക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലൊരു ബുദ്ധിമുട്ട്. കാരണം തീർച്ചയായിട്ടും നാട്ടിൽ നിന്ന് ഇനിയും യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും രണ്ടാമതൊന്ന് ചിന്തിക്കണം എന്ന് ഞാൻ ഓപ്പൺ
മാത്രമായിട്ട് പറയുകയാണ്. കാരണം നമ്മൾ വന്ന സമയത്തും നമ്മൾ ഇതിന് ഇതിനിടയ്ക്ക് നമ്മുടെ പല സുഹൃത്തുക്കൾ വന്ന സമയത്തും ഇതൊന്നും ആയിരുന്നില്ല യു കെയിലെ സാഹചര്യം. യു കെ വളരെ ഓപ്പൺ ആയിരുന്നു, ഇമിഗ്രൻസിനെ വെൽക്കം ചെയ്യുന്ന ആളുകളായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശമാണ്. പക്ഷേ തികച്ചും എൻ്റെ വ്യക്തിപര അഭിപ്രായം പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ഇപ്പോൾ കാണിക്കുന്നത് വളരെയധികം വലിയൊരു മണ്ടത്തരമാണ്. എഞ്ചിനീയറിംഗ് മേഖലകളിലും അതേപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള മേഖലകളിലും അക്കൗണ്ടിങ് സെക്ഷനുകളിലും ഹോസ്പിറ്റാലിറ്റി മേഖലകളിലും ഒരുപാട് വേക്കൻസീസ് ഇപ്പോഴും യു കെയിൽ നിലനിൽക്കുന്നുണ്ട്. പല എംപ്ലോയീസിനും അവർക്ക് ജോലിക്കാരെ കണ്ടെത്താൻ സാധിക്കാതെ വീർപ്പ് മുട്ടുന്നൊരു സാഹചര്യമാണ്. പക്ഷേ ഈ 38,700 എന്ന് പറയുന്നത് ഈ പല കമ്പനികൾക്കും എടുക്കാൻ പറ്റാത്ത വലിയൊരു ഭാരമാണ്. അത്രയും വലിയൊരു ഭാരം എടുത്ത് ഒരാളെ, അതായത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു സീനിയർ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളിന് 35,000 പൗണ്ടാണ് സാലറി എങ്കിൽ അതിലും കൂടുതൽ സാലറി കൊടുത്ത് ഒരു ജൂനിയർ ലെവലിനെ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ എഞ്ചിനീയറിനെയും എടുക്കാൻ ഒരു കമ്പനിയും വില്ലിംഗ് ആകത്തില്ല. സോ അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു ബാധ്യത ഗവൺമെൻറ് കമ്പനികളുടെ മേൽ ചെലുത്തുമ്പോൾ യു കെയുടെ തന്നെ എക്കണോമിയാണ് നഷ്ടപ്പെടുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാനാണെങ്കിൽ ഇവിടെ റെഫ്യൂജീസായിട്ട് വന്ന ഒരുപാട് ആളുകളുണ്ട്. യുക്രൈനിൽ നിന്നും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും അങ്ങനെ പല പല രാജ്യങ്ങളിൽ നിന്ന് റെഫ്യൂജികളായിട്ട് വന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അവരെ എല്ലാ ബെനിഫിറ്റ്സും കൊടുത്ത് ജോലിക്ക് പോലും പോകേണ്ട, അവർക്ക് സ്വന്തമായിട്ട് വീട് കൊടുക്കുക, അവർക്ക് എല്ലാ മാസവും ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, ഫ്രീ മെഡിക്കൽ സിസ്റ്റം കൊടുക്കുക എന്ന് വേണ്ട, അവർക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും കൊടുത്ത് അവരെ ബെനിഫിറ്റ്സിൽ ജീവിപ്പിച്ച് ഇവിടെ നമ്മൾ ഉൾപ്പെടെ വന്നിട്ടുള്ള ഇമിഗ്രൻസിൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന ടാക്സ്, ഇവിടുത്തെ സിറ്റിസണായിട്ടുള്ള ആളുകൾക്കാർ കൊടുക്കുന്ന ടാക്സ്, ഇങ്ങനെയുള്ള എല്ലാവരും കൊടുക്കുന്ന ടാക്സ് കൊണ്ട് ഈ റെഫ്യൂജീസിനെ തീറ്റിപ്പോറ്റി മുന്നോട്ട് നീക്കുന്നതിന് പകരം സ്കിൽഫുള്ളായിട്ടുള്ള ഇമിഗ്രൻസിനെ, പ്രത്യേകിച്ചും യു കെയിൽ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളെ വെൽക്കം ചെയ്തുകൊണ്ട് അവരുടെ തന്നെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഇവിടുത്തെ വേക്കൻസികൾ കുറയ്ക്കാനും നല്ല രീതിയിൽ എക്കണോമി ബിൽഡ് ചെയ്യാനും ശ്രമിക്കേണ്ടതിന് പകരം അവരിപ്പോൾ ചെയ്യുന്നത് റെഫ്യൂജീസിനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ യു കെയിലുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മണ്ടത്തരമാണ് യു കെ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നാൽ പോലും അവർ ഭാവിയിലേക്ക് പ്രത്യേകിച്ചും ഇമിഗ്രേഷൻ എങ്ങനെയെങ്കിലും കുറയ്ക്കണം. അപ്പം ഇവിടുത്തെ നിയമവ്യവസ്ഥകളനുസരിച്ച് റെഫ്യൂജീസിനെ പെട്ടെന്ന് യു കെയിൽ നിന്ന് പുറത്താക്കാൻ പറ്റത്തില്ല, പക്ഷേ ലീഗൽ ഇമിഗ്രൻസിനെ അവർക്ക് എത്രയും പെട്ടെന്ന് തടയാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ച് വോട്ട് പിടിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷന് ശേഷം ലേബർ പാർട്ടി ജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലേബർ പാർട്ടി ഒരുപാട് ചേഞ്ചസ് ഇനി കൊണ്ടുവരാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇലക്ഷൻ ഈ വരും മാസങ്ങളിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ആ ഇലക്ഷന് ശേഷം തീർച്ചയായിട്ടും നിയമമാറ്റങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് വരുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ കൊണ്ട് കവർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് യു കെയിൽ ഇപ്പോൾ സംഭവിക്കുന്നതും എന്തുകൊണ്ടാണ് പല വിദ്യാർത്ഥികളും യു കെ ചൂസ് ചെയ്ത പല വിദ്യാർത്ഥികളും യു കെ ഉപേക്ഷിക്കാൻ ചിന്തിക്കുന്നതും ഉള്ള കാര്യങ്ങളാണ് ഡീറ്റെയിലായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തത്. സോ പുതിയതായിട്ട് വന്ന ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ലായിരുന്നു. കുറേ പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് പലപ്പോഴും വീഡിയോ ഇടാൻ സാധിക്കാത്തത്. അതിന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ക്ഷമയൊതിക്കുന്നു. അപ്പം തുടർന്ന് കണ്ടിന്യൂസ് ഞാൻ യു കെയുടെ സാഹചര്യവും ഇനി മറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രിക്കോഷൻസിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് കണ്ടിന്യൂസ് ഇടുന്നതായിരിക്കും. സോ ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാൻ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോയിലാണ് വരെ. ഗുഡ് ബൈ.